السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തിലെ വിജയത്തിന് ഏറ്റവും നിദാനം മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തുകളെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, സുന്നത്തുകളിൽ ഏറ്റവും പ്രധാനം സുന്നത്ത് നിസ്കാരങ്ങളാണല്ലോ. ആ സുന്നത്ത് നിസ്കാരങ്ങളിൽ മുത്തുനബി കാലിൽ നീറുകെട്ടി വീർക്കുന്നതുവരെ നിസ്കരിച്ച തഹജ്ജുദ് നിസ്കാരം തീർച്ചയായും നാം പഠിക്കേണ്ട വിഷയം തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ ഐനല്ലദി തതജാഫ ജുനൂബുഹും അനിൽ മളാജിഅ എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. ഇന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്ക് മുകളിൽ നിൽക്കുന്ന സൂര്യൻ നമ്മുടെ തലക്കുമീതെ ഒരു ചാണുമേലെ അല്ലെങ്കിൽ ഒരു സുറുമക്കോലിൻ്റെ അത്രയും ഉയരത്തിൽ നിൽക്കുന്ന പാരത്രിക ലോകം, ആ ലോകത്ത് അല്ലാഹു തആല നമ്മെ നിർത്തുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഹംസീൻ അൽഫസന 50,000 കൊല്ലമാണ് എന്നും ആയത്തുകളിലും ഹദീസുകളിലും സുവ്യക്തമാണ്. ഈ കാലയളവ് നിൽക്കുന്ന മനുഷ്യരോട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ആദ്യ അനൗൺസ് തഹജ്ജുദ് നിസ്കരിച്ചവർ, നാട്ടുകാരും വീട്ടുകാരും വേണ്ടപ്പെട്ടവരുമൊക്കെ സുഖനിദ്രയിൽ കഴിയുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്തെഴുന്നേറ്റു നിസ്കരിച്ചവർ ആരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. നിബിധങ്ങൾ പറയുന്നു, വഹും കലീൽ, അവർ വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാകൂ തഹജ്ജുദ് നിസ്കരിച്ചവർ. അവരോട് അള്ളാഹു തആല ഒരു ഹിസാബും കൂടാതെ സ്വർഗത്തിലേക്ക് പോകാൻ പറയുമെന്ന് ഹദീസിൻ്റെ വെളിച്ചത്തിൽ കാണാം. നമ്മുടെ രഹസ്യവും പരസ്യവും അള്ളാഹു തആല വിചാരണ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് ഓരോരുത്തരും സ്വകാര്യ ജീവിതത്തിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ആലോചിക്കേണ്ടതാണ്. എൻ്റെ രഹസ്യങ്ങളെ അള്ളാഹു തആല ചോദ്യം ചെയ്താൽ, എന്നെ വിചാരണക്കെടുത്താൽ എനിക്ക് എത്രമാത്രം വിജയിക്കാൻ കഴിയും എന്ന് ആലോചിക്കുമ്പോഴാണ് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ മഹത്വം നാം തിരിച്ചറിയുന്നത്. അള്ളാഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. തഹജ്ജുദ് നിസ്കാരങ്ങൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്ത്വാമി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം. മഹാനവറുകൾ ഒരു ദിവസം ദാഹിച്ച് വലഞ്ഞ് വല്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് തൻ്റെ വീട്ടിലെ കിണറ്റിൽ നിന്ന് അല്പം തണുത്ത വെള്ളം കോരി തൊട്ടിയിൽ കോരി അത് കുടിച്ചു. ദാഹത്തിൻ്റെ കാഠിന്യം കൊണ്ട് മഹാനവറുകൾ കുടിച്ച വെള്ളം അല്പം കൂടുതലായിപ്പോയി. അന്ന് രാത്രിയിൽ മഹാൻ നന്നായി സുഖമായി കിടന്നുറങ്ങി. എഴുന്നേൽക്കുമ്പോൾ സുബഹി ബാങ്കിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്, അഥവാ അന്നത്തെ തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടുപോയി. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്ത്വാമി റളിയല്ലാഹു അൻഹു അന്ന് രാത്രിയിൽ തഹജ്ജുദ് നഷ്ടപ്പെട്ട കാരണം കൊണ്ട് തൻ്റെ ശരീരത്തോട് സമരം പ്രഖ്യാപിക്കുകയാണ്. മഹാനവറുകൾ സമരം പ്രഖ്യാപിച്ചു എന്നു മാത്രമല്ല, സമരത്തിൽ മഹാൻ്റെ പ്രമേയം, മഹാന് പാസ്സായി കിട്ടേണ്ടത് തൻ്റെ ശരീരത്തോട് വെച്ച ഉപാധി, ശരീരമേ നീ എൻ്റെ തഹജ്ജുദ് കളഞ്ഞത് നിനക്ക് വെള്ളം തന്നതിൻ്റെ പേരിലാണ്, അതുകൊണ്ട് ഇനിമേൽ നിനക്ക് ഞാൻ വെള്ളം തരില്ല എന്നായിരുന്നു. പല സമരങ്ങളും പല നിരാഹാര സമരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ അത്തരം ഒരു പ്രഹസനമായിരുന്നില്ല. വർഷങ്ങൾ നീണ്ട സമരത്തിനൊടുവിൽ മഹാനവറുകളെ തൊണ്ട വരണ്ട് ചുണ്ട് വിണ്ടുകീറി സ്വന്തം ശരീരം നശിച്ചു പോകുമോ എന്നുപോലും ഭയപ്പെടുന്ന സമയത്ത് ആത്മഹത്യ ഭൂഷണമല്ല എന്നറിയാവുന്ന മഹാൻ ഒരു ശരീരത്തെ കൊന്നുകളയുന്നത് അത് മദ്യപിച്ചാണെങ്കിലും മയക്കുമരുന്നുപയോഗിച്ചാണെങ്കിലും അതുപോലെ പുകവലിച്ചാണെങ്കിലും വിഷം കടിച്ചാണെങ്കിലും തൂങ്ങി മരിച്ചാണെങ്കിലും എല്ലാം ആത്മഹത്യയാണ്, എല്ലാം ഹറാമു തന്നെയാണ്.
സ്വന്തം ശരീരത്തെ അല്പാൽപമായി കൊന്നുകളയലാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗമെങ്കിൽ പെട്ടെന്നുള്ള മരണമാണ് പെട്ടെന്ന് കൊന്നുകളയലാണ് തൂങ്ങി മരണവും വിഷം കടിക്കലും എന്ന വ്യത്യാസമാണ് അതിൻ്റെ പിന്നിലുള്ളത്. എന്നാൽ ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്ത്വാമി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മരിക്കുമെന്ന ഘട്ടമെത്തിയപ്പോൾ ഒരു പാത്രം വെള്ളവുമായി കളിമണ്ണിലേക്കിറങ്ങി, എന്നിട്ട് ആ വെള്ളം മണ്ണിലേക്കൊഴിച്ച് നനവുള്ള മണ്ണ് കയ്യിൽ വാരിയെടുത്ത് മഹാൻ തൻ്റെ ചുണ്ടിലേക്ക് ഇങ്ങനെ ചേർത്തു പിടിച്ച് ഞെക്കിപ്പിഴിഞ്ഞു. മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ ഞെക്കിപ്പിഴിഞ്ഞു. ആ പിഴിഞ്ഞ് ആ മണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന അല്പം തുള്ളിവെള്ളം, ആ ഒന്ന് രണ്ട് തുള്ളി വെള്ളം തൻ്റെ ചുണ്ടിലേക്ക് ഉറ്റിയപ്പം മഹാൻ പറഞ്ഞു, അത്രേ മതി ശരീരമേ, ഇനി നിനക്കത് മതി, ഇത്രയേ നിനക്ക് ഞാൻ വെള്ളം തരൂ. ഇതിനേക്കാൾ കൂടുതൽ തന്നതിൻ്റെ പേരിൽ നീ എൻ്റെ തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി നിനക്ക് വെള്ളം തരില്ല എന്ന് ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്ത്വാമി റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തോട് സമരം ചെയ്തത് ചരിത്രത്തിൻ്റെ രേഖകളിൽ കാണാം. പ്രിയപ്പെട്ടവരെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നിസ്കരിച്ചു നിസ്കരിച്ച് തൻ്റെ കാല് സങ്കടം പറഞ്ഞത് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുർദയിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലം തു സുന്നത്തമൻ അഹിയല്ലാമ ബിഹി എന്ന ബൈത്തിൽ അതാണ് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുന്നത്. ആ നബി തങ്ങൾ നിസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, നബി എന്തിനാണ് അങ്ങ് ഇത്രയും കഷ്ടപ്പെടുന്നത്? ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇനി ചെയ്യില്ല, ഇനി അഥവാ വന്നു പോയാൽ, ഇൻ കേസ് അങ്ങനെ സംഭവിക്കില്ല എങ്കിലും നബി തങ്ങളോട് ചോദിക്കണം, അങ്ങനെ വന്നു പോയാൽ അതുകൂടെ മുൻകൂട്ടി പുറത്തു തന്നവരല്ലേ നബിയെ, പിന്നെ എന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത്? ആ സമയത്ത് അള്ളാൻ ഹബീബ് ചോദിച്ച ചോദ്യം സ്വഹാബ പ്രിയപ്പെട്ട ആയിഷ, അഫല അക്കൂൻ അബ്ദൻ ശക്കൂറ, ഈ പാവപ്പെട്ട മുഹമ്മദ് ഞാൻ മരിച്ച അള്ളാഹിൻ്റെ മുമ്പിൽ ചെന്നെത്തുമ്പോൾ ആ അള്ളാഹിൻ്റെ മുമ്പിൽ നന്ദിയുള്ളൊരടിമയാകണ്ടേ എന്ന് ആര് ചോദിച്ചു? ഈ തപ്പനയുടെ ഓലയിൽ കിടന്നുറങ്ങിയ മുത്തുനബി. ആ 480 കിലോമീറ്ററുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത മുത്തുനബി, മുൻപല്ല് പൊട്ടിപ്പോയ നബിതങ്ങൾ, നെറ്റിയിൽ വെട്ടുകൊണ്ട നബിതങ്ങൾ, ത്വായിഫിലെ നിന്ന് കല്ലേറേറ്റു വാങ്ങിയ നബിതങ്ങൾ, അങ്ങനെല്ലാം സഹിച്ച നബിതങ്ങൾ ചോദിക്കുകയാണ്, അഫല അക്കൂന അബ്ദൻ ശക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും സുഖങ്ങളിൽ, ആർഭാടങ്ങളിൽ, സന്തോഷങ്ങളിൽ ജീവിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ആ റബ്ബിൻ്റെ മുമ്പിൽ നന്ദിയുള്ള അടിമകളാകണമെങ്കിൽ അതിനുള്ള ഒരു ഉപാധിയായി നബിതങ്ങൾ പറഞ്ഞത് തീർച്ചയായും തഹജ്ജുദ് നിസ്കാരം, അത് അള്ളാഹുവിനുള്ള ശുക്ര് ചെയ്യാനുള്ള മാർഗമാണ് എന്നാണ്. അള്ളാഹു തആല തഹജ്ജുദ് നിസ്കാരത്തെ ജീവിതത്തിൽ കൊണ്ടുവരാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാനും ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹും ഓർമ്മപ്പെടുത്തിയത് ഈ പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങളിൽ ഒന്ന് വഖിയാമുല്ലൈൽ, രാത്രിയിൽ നിന്ന് നിസ്കരിക്കുക എന്നായിരുന്നു. അള്ളാഹു തആല മനസ്സ് സ്ഫുടം ചെയ്ത് റജബിൻ്റെ മഹത്വം ശഅബാനിൽ തുടർന്ന് ആ ശഅബാനിൽ ആത്മീയമായി വളർന്ന് റമദാനിൽ ഏറ്റവും മഹത്വമുള്ള സ്ഫുടം ചെയ്ത മനസ്സുമായി അള്ളാഹുവിൻ്റെ മുത്തഖീങ്ങളിൽപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീനെന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.